ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ്. നദിയിൽ വലിച്ചെറിഞ്ഞ ഒളിമ്പിക് മെഡൽ. 1960 റോം ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ സ്വർണം നേടിയത് ഒരു 18 വയസ്സുകാരന് കാഷ്യസ് ക്ലേ. സ്വന്തം നാടായ US തിരിച്ചെത്തിയ അവൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ ആരോ വംശീയമായി അധിക്ഷേപിച്ചു. ആ വിളിയിൽ മനം നൊന്ത് കാഷ്യസ് ക്ലേ തനിക്കു ലഭിച്ച ഒളിമ്പിക് മെഡൽ ഒഹയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇദ്ദേഹമാണ് പിന്നീട് ബോക്സിംഗ് ഇതിഹാസമായി മാറിയ മുഹമ്മദ് അലി. അദ്ദേഹത്തെ കൂടാതെ ജോ ഫ്രേഡർ, ജോർജ് ഫോർമാൻ, ഫ്ലോയിസ് പാറ്റേഴ്സൺ, ഷുഗർ റേ ലിയോനാർഡ്, മൈക്കൽ സ്പിങ്സ്, ലിയോൺ സ്പിങ്സ്, ലെനക്സ് ലൂയിസ് എന്നിവരെല്ലാം ഒളിമ്പിക് സ്വർണം സ്വന്തമാക്കിയ ബോക്സിംഗ് താരങ്ങളാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഇവർക്ക് അവകാശപ്പെടാം, എല്ലാവരും ബോക്സിംഗ് ലോക ചാമ്പ്യന്മാരുമായി. നോബേൽ സമ്മാനവും ഒളിമ്പിക് മെഡലും. ഒളിമ്പിക് മെഡലും നോബേൽ സമ്മാനവും എന്ന ഇരട്ട നേട്ടത്തിനുടമയാണ് ബ്രിട്ടന്റെ ഫിലിപ്പ് ജോൺ നോയൽ ബേക്കർ. 1920 ഒളിമ്പിക്സിൽ 1500 മീറ്റർ ഓട്ടത്തിൽ അദ്ദേഹം വെള്ളി നേടി. 1959 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനവും നേടി. 36 വർഷം ബ്രിട്ടീഷ് പാർലമെന്റിൽ ബേക്കർ അംഗമായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് താരം, ഒളിമ്പിക് നേതാവ്. 1908 ബോക്സിംഗിൽ സ്വർണം നേടിയ ജോൺ ഡെഗ്ലെറ്റ് എന്ന ജോൺ വില്യം ഹെൻറി ടെയ്ലർ ഡെഗ്ലെറ്റ് പിന്നീട് 23 ക്രിക്കറ്റ് ടെസ്റ്റുകൾ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചു. ഇതിൽ 18 മത്സരങ്ങളിലും ഇംഗ്ലീഷ് നായകനായിരുന്നു. അതിവേഗ ഗോൾ. ഒളിമ്പിക്സ് ഫുട്ബോളിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ എന്ന റെക്കോർഡ് ആരുടെ പേരിലാണെന്നറിയാമോ? ബ്രസീലിന്റെ നെയ്മറാണ് നേട്ടം സ്വന്തമാക്കിയത്. 2016 റിയോ ഒളിമ്പിക്സിൽ ഹോണ്ടുറാസിനെതിരെ 15-ാം സെക്കൻഡിൽ പിറന്ന ഗോളാണ് ചരിത്രം കുറിച്ചത്. റിയോയിൽ ബ്രസീൽ ആദ്യമായി ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണവും സ്വന്തമാക്കി. ഗോൾഡൻ സ്ലാം ഗേൾ. ഒരു വർഷം തന്നെ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും സ്വന്തമാക്കിയ സ്റ്റെഫി ഗ്രാഫ് അക്കൊല്ലം തന്നെ ഒളിമ്പിക്സ് സിംഗിൾസും വിജയിച്ച് ഗോൾഡൻ സ്ലാം പദവി കൈക്കലാക്കി. ആ നേട്ടം കൈവരിച്ച ഏക താരം. 1988 ഈ നേട്ടം. 1996 അറ്റ്ലാന്റിക് ടെന്നീസ് സിംഗിൾസിൽ സ്വർണം നേടിയ ആളാണ് ആൻഡ്രേ ആഗസി. സ്റ്റെഫി പിന്നീട് വിവാഹം ചെയ്തത് ആഗസിയെയാണ്. ആൻഡ്രേ ആഗസിയുടെ പിതാവ് ഇമ്മാനുവലും മോശക്കാരനല്ല. 1948-1952 ഒളിമ്പിക്സുകളിൽ ഇറാനെ പ്രതിനിധീകരിച്ച് ബോക്സിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് ഇമ്മാനുവൽ ആഗസി. ഒരേ വർഷം ഒളിമ്പിക്സിൽ 1988 സോൾ ഒളിമ്പിക്സിൽ സൈക്ലിംഗിൽ വെള്ളി സ്വന്തമാക്കിയ ക്രിസ്റ്റാലൂഡിംഗ് റോദർബർഗൻ കുറിച്ചത് അപൂർവ റെക്കോർഡായിരുന്നു. അക്കൊല്ലം നടന്ന ശീതകാല ഒളിമ്പിക്സിൽ ക്രിസ്റ്റ 2 മെഡലുകൾ നേടിയിരുന്നു. ഇങ്ങനെ ഒരേ വർഷം തന്നെ 2 വ്യത്യസ്ത ഒളിമ്പിക്സുകളിൽ മെഡലുകൾ നേടിയ ഒരേ ഒരു താരമാണ് ക്രിസ്റ്റ. ഫോസ്ബറി ഫ്ലോപ്പ്. ഹൈജമ്പിൽ ഇന്ന് മിക്ക അത്ലീറ്റുകളും പിന്തുടരുന്ന ശൈലിയാണ് ഫോസ്ബറി ഫ്ലോപ്പ്. ഇതിന് കായിക ലോകം കടപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ ഡിക് ഫോസ്ബറിയോടാണ്. സ്കൂൾ പഠന കാലത്ത് തന്നെ ഈ വിദ്യ പ്രയോഗിച്ച് ഫോസ്ബറി നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 1968 മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സിൽ ഇതേ തന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം സ്വർണം നേടി. ഇതോടെ ഫോസ്ബറി ഫ്ലോപ്പ് ചാട്ടക്കാരുടെ ഇഷ്ടശൈലിയായി മാറി. പരമ്പരാഗതമായി സ്റ്റെഡിൽ ശൈലിയിലുള്ള ജമ്പിനു പകരമായി തൻ്റെതായ ശൈലി സൃഷ്ടിച്ചാണ് ഫോസ്ബറി ഹൈജമ്പിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത്. ഒറ്റയ്ക്കോടി നേടിയ സ്വർണം. വാക്ക് ഓവറിലൂടെ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ഒരു താരമുണ്ട്, വിന്ദം ഹാജ്വെൽ. 1908 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ബ്രിട്ടന്റെ ഈ താരം വ്യത്യസ്തമായ രീതിയിൽ 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണമണിഞ്ഞത്. ഫൈനലിൽ ഫാൾസ്വെല്ലിനെ കൂടാതെ 3 അമേരിക്കക്കാരാണ് മത്സരിച്ചത്. മത്സരത്തിനിടയിൽ ഫാൾസ്വെല്ലിനെ ഒരു അമേരിക്കൻ അത്ലീറ്റ് തടസ്സപ്പെടുത്തി. മത്സരം ഫൗളാണെന്ന് ഒഫീഷ്യലുകൾ പ്രഖ്യാപിച്ചു. തടസ്സമുണ്ടാക്കിയ ജോൺ കാർപെന്റർ എന്ന അമേരിക്കൻ അത്ലീറ്റിനെ അയോഗ്യത കൽപ്പിച്ചു. 2 ദിവസത്തിനു ശേഷം വീണ്ടും 400 മീറ്റർ നടത്താൻ സംഘാടകർ തീരുമാനിച്ചു. എന്നാൽ മറ്റു 2 പേരും പങ്കെടുക്കാൻ വിമുഖത കാട്ടിയതോടെ ഫാൾസ്വെൽ ഒറ്റയ്ക്കോടി സ്വർണം നേടി.